ഇന്ന് ജൂൺ 5-ാം തീയതിയാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയും അല്ലേ? എല്ലാവരും പുതിയ തൈയൊക്കെ നട്ടിട്ടുണ്ടാകും. എന്താണ് ഈ പരിസ്ഥിതി ദിനമെന്ന് എന്റെ കൂട്ടുകാർക്ക് അറിയുമോ? എല്ലാ സസ്യജാലങ്ങളും സൂക്ഷ്മാണുക്കളും മണ്ണ്, മലകൾ, പാറക്കൂട്ടങ്ങൾ, അന്തരീക്ഷം, ജലാശയങ്ങൾ, ഇവയിലെല്ലാം ജീവിക്കുന്ന ജീവജാലങ്ങൾ, ഇവയെല്ലാം ചേർന്നതാണ് പരിസ്ഥിതി. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ എന്റെ ചുറ്റുപാടും ഒന്ന് നോക്കൂ. നിറയെ പച്ചപ്പ് നിറഞ്ഞ ഒരു പാടശേഖരമാണ് ഇത്. ധാരാളം ജീവജാലങ്ങൾ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. നമ്മുടെ പ്രകൃതിയെ എന്നും ഇങ്ങനെ സുന്ദരമായി നിലനിർത്തേണ്ടത് നമ്മുടെ കടമയാണ്. എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥതയും ആർത്തിയും നിറഞ്ഞ മനോഭാവം മൂലം ഇന്ന് നമ്മുടെ പരിസ്ഥിതി വല്ലാതെ ചൂഷണം ചെയ്യുന്നുണ്ട്. കുന്നും മലകളും പാറക്കൂട്ടങ്ങളുമെല്ലാം ഇടിച്ചു നിരത്തി, തോടും കുളവുമൊക്കെ മണ്ണിട്ട് മൂടി, മരങ്ങളൊക്കെ മുറിച്ചും പ്ലാസ്റ്റിക്കും മറ്റു വേസ്റ്റുമൊക്കെ എല്ലായിടത്തും വലിച്ചെറിഞ്ഞ് നമ്മൾ തന്നെ നമ്മുടെ ഭൂമിയെ നശിപ്പിക്കുകയാണ്. ഇതെല്ലാം വരും തലമുറകൾക്ക് അങ്ങേയറ്റം ദോഷമാണ് എന്നതുകൊണ്ടാണ് മനുഷ്യരെ ഇത്തരം പ്രവർത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കാനും പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ എല്ലാം ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ ലോകം ഒന്നാകെ ജൂൺ 5-ാം തീയതി ഇത്തരം ഒരു ദിനം ആചരിക്കാൻ ആഹ്വാനം ചെയ്തത്. ഈ തോട് കണ്ടോ, ഇതെത്ര മലിനമായാണ് കിടക്കുന്നത്. മരം നടുന്നത് പോലെ തന്നെ പ്രധാനമാണ് മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നതും. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ തോട് കഴിയുന്നത് പോലെ വൃത്തിയാക്കാമെന്ന് കരുതിയത്. പ്രകൃതിയോടുള്ള നമ്മുടെ സ്നേഹവും സംരക്ഷണവും ഒന്നും ഈ ഒരു ഒറ്റ ദിവസത്തിൽ മാത്രം ഒതുങ്ങരുതിട്ടോ. നിങ്ങൾ ഓരോരുത്തരും നട്ടുപിടിപ്പിച്ച തൈകളെ നന്നായി സംരക്ഷിച്ച് ഭൂമിക്കൊരു കുടയാക്കി മാറ്റണം. വേസ്റ്റൊന്നും വലിച്ചെറിയാതെ കൃത്യമായി സംസ്കരിക്കണം. ഈ ഭൂമിയും ഇവിടെയുള്ളതൊന്നും നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, വരും തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു പരിസ്ഥിതി ദിനം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണും വരേക്കും ബൈ. ഈ സന്ദേശം മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണേ. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.